നമസ്കാരം. വിനോദത്തിന്റെയും വിസ്മയത്തിന്റെയും മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അറിവിന്റെ വിസ്മയച്ചപ്പ് തുറക്കുന്ന ഐ ക്യു മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമുക്ക് ആരംഭിക്കാം പതിവ് പോലെ അല്ലേ. നമ്മുടെ ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇടയ്ക്ക് മേമ്പൊടിയായി മാജിക്കുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ താല്പര്യം ഇന്നത്തെ വിഷയം എന്താണ് എന്നറിയാനാണ് അല്ലേ. ഇന്നത്തെ വിഷയം ഭാഷകളാണ്. ഭാഷകൾ. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ ഭാഷകളെ ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ ചോദ്യം. ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കഷ്ടമാണ് അല്ലേ. ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വെറും ചിത്രങ്ങൾ മാത്രമായിട്ടാണ് തോന്നുന്നത്. അത് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചൈനീസ് ഭാഷ നമ്മൾ എഴുതുന്നു, നിങ്ങൾക്ക് ആർക്കൊരു ചൈനീസ് ഭാഷ അറിയാമോ? അറിയാമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ ചൈനീസ് ഭാഷ കാണുന്ന സമയത്ത് നമുക്ക് വെറും ചിത്രങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത്. ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോർഡ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കായിട്ടാണ് തോന്നുക. പക്ഷേ ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അക്ഷരം അറിയുക, ഭാഷ അറിയുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്ഷരമറിയാത്തതിൻ്റെ പേരിൽ ലോകത്ത് ചതിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഇത് ഡീറ്റെയിലായിട്ട് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ മാജിക് കാണിച്ചുകൊണ്ട് ഒരു എക്സാമ്പിളായിട്ട് എങ്ങനെ അക്ഷരമറിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി ചെറിയ മാജിക് കാണിക്കാം. ഞാൻ നിങ്ങളും കൂടി ചേർന്ന് കാണിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റാണെന്ന് പലപ്പോഴും തോന്നിപ്പോൾ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഓഡിയൻസിൽ നിന്ന് ഒരാളെ ഞാൻ വിളിക്കുന്നു. സോ സംബഡി ഫ്രം ദി ഓഡിയൻസ്, ഡോക്ടർ പ്ലീസ് കം ടു ദി സ്റ്റേജ്. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. യാ ഫോർ യു. ഓക്കെ, മോളാണല്ലേ? ചേതന. ഓക്കെ ചേതന, ഞാൻ അമ്മയെ വെച്ചുകൊണ്ടൊരു മാജിക് കാണിക്കാൻ പോവാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. ഇല്ല. ഓക്കെ. ഡോക്ടർ വീട് ഇപ്പം സെറ്റിൽ തന്നെ. എറണാകുളത്താണ്. ഓക്കെ, സിമ്പിളായിട്ടൊരു മാജിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. കുറച്ച് സ്റ്റാമ്പ് പേപ്പറാണ്. സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ അല്ല, വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചുള്ള സ്റ്റാമ്പ് പേപ്പറാണ്. ഇതിനകത്ത് കുറേ സ്റ്റാമ്പ് പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെടുന്നത്, ഡോക്ടർ പേര് പാർവതി. ഓക്കെ, ഞാൻ ആവശ്യപ്പെടുന്നത് വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ്. ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു അഭിനന്ദനം എനിക്ക് എഴുതി തരാം. ആൻഡ് യു ക്യാൻ റൈറ്റ് ഓവർ ഹിയർ ആൻഡ് യു ക്യാൻ പുട്ട് യുവർ സിഗ്നേച്ചർ ഓവർ ദ. മലയാളത്തിലാണ്, അത്രയും നന്നായി. Name and signature. ഓക്കെ, ഡോക്ടർ നല്ലൊരു കമൻ്റാണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം വളരെ നന്നായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ സൈൻ ചെയ്തിട്ടുണ്ട് പാർവതി കുമാരി. ഓക്കെ, ചേതന വാമണ, ഞാൻ അമ്മ എഴുതി ഒപ്പിട്ടിട്ടുള്ള അതേ സ്റ്റാമ്പ് പേപ്പർ അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ കയ്യിലേക്ക് സ്റ്റാമ്പ് പേപ്പർ തരികയാണ്. മാറ്റുന്നില്ല, അതേ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള അതേ സ്റ്റാമ്പ് പേപ്പർ ഞാൻ മോളുടെ കയ്യിലേക്ക് ഇതുപോലെ തരുന്നു, ഇവിടെ പിടിക്കാം കേട്ടോ. ഇനി മോള് ചെയ്യേണ്ടത് അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം എന്താണെന്ന് വായിക്കണം. നമ്മളൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വായിച്ച് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും അല്ലേ. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് മാജിക് അവതരിപ്പിക്കുന്നത്. പക്ഷേ അക്ഷരം അറിയാത്ത ആളുകളെ, എത്രയോ ആദിവാസികളടക്കമുള്ള ആളുകളെ പലപ്പോഴും കബളിപ്പിക്കുന്നത് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിടാൻ വേണ്ടി പറയും, ആളുകൾ ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മോള് തുറക്ക്, അതിനുശേഷം അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മോൾക്ക് വായിക്കാം. ആദ്യം നമുക്ക് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, മോള് വായിക്കേ. കൊച്ചി എളമക്കര ദേശം. വീട്ടു നമ്പർ? വീട്ടു നമ്പർ 6R70 രാജീവ് നഗറിൽ താമസിക്കുന്ന ശ്രീ PPS കുമാരൻ്റെ മകൾ പാർവതി എന്ന ഞാൻ എന്റെ പേരിലുള്ള മുഴുവൻ സ്ഥലവും പുരയിടവും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും ശ്രീ ഗോപിത മുതുകാടിന് ഇഷ്ടദാനമായി നൽകാൻ സമ്മതമാണെന്ന് ഇതിനാൽ ഉറപ്പിച്ച് ഒപ്പുവെക്കുന്നു. കറക്റ്റ് ആണല്ലോ സിഗ്നേച്ചർ ഡോക്ടറുടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ സ്റ്റേജിൽ വിളിക്കുന്ന സമയത്ത് ഈ സ്ഥലവും പുരയിടവും എല്ലാം കൂടി തരുമെന്നുള്ളത്. അതാണ് നമ്മളിത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഭാഷ അല്ലേ, അക്ഷരങ്ങൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുമെന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാജിക് അവതരിപ്പിച്ചത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് യുവർ സീറ്റ്. ചേതന, താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മൾ കടന്നു പോകുന്നു ഭാഷകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മാർക്ക്, കഴിഞ്ഞ എപ്പിസോഡ് വരെ കിട്ടിയിട്ടുള്ള മാർക്ക് സ്കോർ ബോർഡ് നോക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാച്ച് ദി സ്ക്രീൻ. ഇതാണ് സ്കോർ ബോർഡ്. ടീം എ 390 മാർക്സ്, ടീം ബി 240 മാർക്സ്, ടീം സി 400 മാർക്സ്, ടീം ഡി 400, ടീം ഇ 630 മാർക്സ്, ടീം എഫ് 320 മാർക്സ്, ടീം ജി 210 ആൻഡ് ടീം എച്ച് 20 മാർക്സ്. ഓൾറൈറ്റ്, അപ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യടിച്ചുകൊണ്ട് ആർഭാടമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രശ്നം. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ആദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ഫോർ മില്യൻസ് ഓഫ് ഇയേഴ്സ് മാൻകൈൻഡ് ലിവ്ഡ് ജസ്റ്റ് ലൈക്ക് ദി അനിമൽസ്. ദെൻ സംതിങ് ഹാപ്പൻഡ് വിച്ച് അൺലീസ്ഡ് ദി പവർ ഓഫ് അവർ ഇമാജിനേഷൻ. വി ലേൺ ടു ടാക്ക് ആൻഡ് വി ലേൺ ടു ലിസൺ. സ്പീച്ച് ഹാസ് അലൗഡ് ടു അലൗഡ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ്, എനേബിൾ ഹ്യൂമൻ ബീയിങ് ടു വർക്ക് ടുഗദർ ടു ബിൽഡ് ദി ഇംപോസിബിൾ. Mankind's greatest achievements have to come about by talking and its greatest failure by not talking. Whose words are this? Oru neenda vaakkaana. Albert Einstein, Charles Darwin, Rabindranath Tagore, Stephen Hawking. Chodyam veendum malayalathil vaaikkam. ദശലക്ഷം വർഷങ്ങൾ മനുഷ്യൻ മൃഗങ്ങളായി ജീവിച്ചു. പിന്നീട് നമ്മുടെ സാങ്കല്പിക ശക്തിയെ അഴിച്ചുമാറ്റും വിധം എന്തോ സംഭവിച്ചു. നമ്മൾ സംസാരിക്കാൻ പഠിച്ചു, പിന്നീട് നാം കേൾക്കാൻ പഠിച്ചു. പ്രസംഗം നമ്മെ ആശയവിനിമയം നടത്താൻ സഹായിച്ചു. അതിലൂടെ അശക്തമായവയെ പണിതുയർത്താൻ മനുഷ്യനെ ഒന്നിപ്പിച്ചു. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഉയർച്ചയായി സംസാരം മാറിക്കഴിഞ്ഞു. അതുപോലെ ഏറ്റവും വലിയ പരാജയമായി മാറി സംസാരിക്കാൻ പറ്റാതെ പോവുക എന്നത്. ആരുടെ വാക്കുകളാണ് ഇവ? ആൽബർട്ട് ഐൻസ്റ്റീൻ, ചാൾസ് ഡാർവിൻ, രവീന്ദ്രനാഥ ടാഗോർ, സ്റ്റീഫൻ ഹോക്കിങ്സ്. വളരെ നീണ്ട ഒരു സെൻറ്റൻസാണ് അല്ലേ? ആശയം വളരെ ചെറുതാണ്. ഭാഷ എന്ന് പറയുന്നതും സംസാരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ് എന്ന് കാണിക്കുന്ന വളരെ നീണ്ട ഒരു സെൻറ്റൻസാണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ സെൻറ്റൻസ് എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്: ആൽബർട്ട് ഐൻസ്റ്റീൻ, ചാൾസ് ഡാർവിൻ, രവീന്ദ്രനാഥ് ടാഗോർ, സ്റ്റീഫൻ ഹോക്കിങ്സ്. നിങ്ങളുടെ സമയം ആയിക്കഴിഞ്ഞു. ബസർ പ്ലീസ്. ആൻഡ് ഇറ്റ്സ് ബൈ ഇ ടീം, ടീം ഇ. സോ യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ സി, രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ സി, രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ സി, രവീന്ദ്രനാഥ് ടാഗോർ. ഒരുപക്ഷെ ആലോചിച്ചത് ഒരു കവിക്ക് മാത്രമേ ഇത്രയും മനോഹരമായി എഴുതാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണോ? ആണോ? അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണോ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞത്? ഉത്തരം ശരിയാണോ എന്ന് അറിയേണ്ടതുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഭാഷകളെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളതാണ്. സി ഓപ്ഷൻ അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ ഹിയർ പ്ലീസ്. That's the wrong answer. രവീന്ദ്രനാഥ് ടാഗോർ അല്ല. ഇനി ടീം ഇക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, മറ്റുള്ള ടീമിന് പങ്കെടുക്കാം. നിങ്ങൾ റെഡിയായി നിന്നോളൂ, നിങ്ങളുടെ ചാൻസ് വരികയാണ്. സോ ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ തിരുവനന്തപുരം ആണ് പ്രസിദ്ധീകരിക്കുന്നത്, ബസറിൽ പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങളുടെ ആൻസർ കേൾക്കാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ പബ്ലിക്കും കാത്തിരിക്കുകയാണ്. So, tell me, what's your answer? Option A, Albert Einstein. Option A, Albert Einstein. ആണ് ഇത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്നാണ് പറഞ്ഞത് അല്ലേ? നിങ്ങൾ വളരെ പ്ലസൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെയാണോ? പക്ഷേ ഓർക്കേണ്ടത് തെറ്റാണ് ഉത്തരമെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, -10 പോകുന്നത്. ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. Once again, wrong.
It's wrong. ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, രവീന്ദ്രനാഥ ടാഗോർ അല്ല. ഇനി രണ്ട് ചാൻസ് ആണ് നമുക്കുള്ളത്. ഒന്നുകിൽ ചാൾസ് ഡാർവിൻ അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ്. ഇനി ഞാനാണ് ഉത്തരം പറയാൻ പോകുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ഇത് പറഞ്ഞത്. അദ്ദേഹം ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഇപ്പോഴും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തമോഗർത്തം എന്ന് പറയുന്ന ഒരു വലിയ ആശയം അല്ലേ, നക്ഷത്രങ്ങൾ പൊലിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ വലിയ ഗർത്തങ്ങളുണ്ടാവുന്നു എന്ന് പറയുന്ന വലിയ ഒരു ആശയം ലോക ജനതയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ ആളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അത് കാണണം. ബ്ലാക്ക് ഹോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് വലിയൊരു ഗുണപാഠമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വളരെ കാഷ്വലായിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കുകയാണ്. ഒരു ഫോട്ടോ കോപ്പി മെഷീനിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചു, അതിനുശേഷം ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത് അബദ്ധവശാൽ അതിന് ആ പേപ്പറിനകത്തൊരു ബ്ലാക്ക് ഹോൾ വരും. ബ്ലാക്ക് ഹോളല്ല, ഒരു ബ്ലാക്ക് സ്പോട്ട് വരും, ഒരു വലിയ റൗണ്ട്. ഇത് അദ്ദേഹം എടുത്തതിന് ശേഷം അങ്ങോട്ട് വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഈ പേപ്പറിൻ്റെ മുകളിൽ വയ്ക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കാണാതെയാവും. അത് ബ്ലാക്ക് ഹോളിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ തോന്നും. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു തമാശ തോന്നും. അദ്ദേഹം വേറൊരു സാധനം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കും, അതും കാണാതെയാവും. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, നല്ല ഡാൻസൊക്കെ ചെയ്യും. ഡാൻസ് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഈ പേപ്പർ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഒരു ഫ്രീസറിനകത്ത് കുറേ കൂൾ ഡ്രിങ്ക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം ഈ ബ്ലാക്ക് ഹോളിലേക്ക് ഇങ്ങനെ കൈയിടുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിനകത്ത് കൈ പോവും, ഉടനെ തന്നെ ഒരു കൂൾ ഡ്രിങ്ക് പുറത്തേക്ക് എടുക്കും, കുടിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കുബുദ്ധി വരും. എന്താണെന്നറിയാമോ, ഒരു ബാങ്ക് ലോക്കറിനെ കുറിച്ച് ഓർമ്മ വരും. ഉടനെ തന്നെ അദ്ദേഹം ബാങ്ക് ലോക്കറിൻ്റെ മുമ്പിൽ പോയി, കൊച്ചു ലോക്കറാണ്, ലോക്കറിൻ്റെ മുമ്പിൽ പോയതിന് ശേഷം ഈ പേപ്പർ ഈ ലോക്കറിൻ്റെ മുന്നിൽ ഒട്ടിക്കും, രണ്ട് സെല്ലോട്ടെ പോയി ഒട്ടിക്കും. എന്നിട്ട് ഇതിനകത്ത് ഈ ഹാളിലൂടെ കൈയിടുന്ന സമയത്ത് അകത്തേക്ക് കൈ പോകും, പണം കിട്ടും, പൈസ ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും. അപ്പോഴേക്കും ആർത്തി കൂടും, കണ്ടമോനം പണം എടുത്ത് വയ്ക്കും. പിന്നെയുള്ള പണം അങ്ങേ അറ്റത്താണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് വെച്ചാൽ ആ ഹാളിലൂടെ മെല്ലെ അകത്തേക്ക് കയറിപ്പോവും. കയറിപ്പോകുന്നതോടുകൂടിയിട്ട് ഈ പേപ്പർ താഴേക്ക് ഡം എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴും, ഫിനിഷ്, സിനിമ തീർന്നു. അതാണ് ഷോർട്ട് ഫിലിം. ബ്യൂട്ടിഫുൾ കേട്ടോ, കാണണം എപ്പോഴെങ്കിലും. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കാണാം. Which is the most widely spoken language family in the world? A. Indo-European, B. Sino-Tibetan, C. Turkic, D. African. ചോദ്യം ആവർത്തിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഭാഷാ കുടുംബം ഏതാണ്? ഇൻഡോ യൂറോപ്യൻ, സിനോ ടിബറ്റൻ, ടർക്കിക്, ആഫ്രിക്കൻ. ഇതിലേത് ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷാ കുടുംബം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമാണ്, കൃത്യമായിട്ട് ഉത്തരം പറയണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, തെറ്റാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് -10 ആയിരിക്കും. കറക്റ്റാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുന്നത്. ആൻഡ് യുവർ ടൈം ഈസ് ഹിയർ, ബസർ പ്ലീസ്. സോ യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ എ ഇൻഡോ യൂറോപ്യൻ. ഓപ്ഷൻ എ ഇൻഡോ യൂറോപ്യൻ, അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷാ കുടുംബം, ഇൻഡോ യൂറോപ്യൻ. അരിഷ്യ ഓക്കെ, 100%. 99% പറ 99%. 1% പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ 1% മതി കളയാൻ അല്ലേ. നമുക്ക് നോക്കാം പ്ലീസ്. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. 99% ഉറച്ചു നിന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിരുന്നു, കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ പരീക്ഷകൾ നടത്തുക അല്ലേ. 99% ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, 1% കളയുക അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? സ്ലേവിക്, ജർമ്മനിക്, ബാൾട്ടിക്, സാൻസ്ക്രിറ്റ്. ചോദ്യം ആവർത്തിക്കുന്നു. ഇവയിൽ ഏതാണ് പുരാതനമായ ഇൻഡോ യൂറോപ്യൻ ഭാഷ? സ്ലേവിക്, ജർമ്മനിക്, ബാൾട്ടിക്, സംസ്കൃതം. ഇതിലേതാണ് പുരാതനമായ ഇൻഡോ യൂറോപ്യൻ ഭാഷ എന്നുള്ളതാണ് ചോദ്യം. സോ ഓൾ ഓഫ് യു ആർ റെഡി? നിങ്ങൾ റെഡിയാണോ, തയ്യാറാണോ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട്? റെഡിയാണ്. ഇവയിൽ ഏതാണ് പുരാതനമായ ഇൻഡോ യൂറോപ്യൻ ഭാഷ? 4 ഓപ്ഷൻസ് ഉണ്ട്. സ്ലേവിക് ഉണ്ട്, ജർമ്മനിക് ഉണ്ട്, ബാൾട്ടിക് ഉണ്ട്, സംസ്കൃതമുണ്ട്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. യാ ടീം ജി, യാ യു ആർ റെഡി? സാൻസ്ക്രിറ്റ്. ടീം ഡി, സാൻസ്ക്രിറ്റ്.
ഏറ്റവും പുരാതനമായ ഇൻഡോ യൂറോപ്യൻ ഭാഷ സാൻസ്ക്രിത് ആണ്. റൈറ്റ്? യാ. ഓക്കേ, സീ, ലെറ്റ്സ് സീ. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു. നാലാമത്തെ ചോദ്യം ചോദ്യം ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ഹൗ മെനി ലാംഗ്വേജസ് ആർ ദേർ ഇൻ ദി വേൾഡ്? ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ചോദിച്ചത് കേട്ടോ. സോ എ 10,000, ബി 1,250, സി 4,000, ഡി 6,500. ലോകത്തിൽ എത്ര ഭാഷകളുണ്ട്? ഒരു ഏകദേശ സംഖ്യയാണ് നിങ്ങൾ നൽകേണ്ടത്. 10,000, 1,250, 4,000, 6,500. ഏകദേശം കണക്കാണ് വേണ്ടത്. പക്ഷേ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. 10,000, 1,250, അതുപോലെ തന്നെ 6,000, 4,000, 6,500, അതാണ് വ്യത്യാസം. അതുകൊണ്ട് നല്ല വൈവിധ്യമുണ്ട്. ഒരു ഒരു ഏകദേശം കണക്കാണ് ചോദിച്ചത്. എത്ര ഭാഷകളാണ് ലോകത്ത് ഉള്ളത് എന്നുള്ളത്. ഓക്കേ, ബസർ പ്ലീസ്. സോ യു ആർ ടെല്ലിംഗ് ദി ആൻസർ. ഓക്കേ സാർ, ഓപ്ഷൻ ഡി 6,500. ഓപ്ഷൻ ഡി 6,500. 6,500 ഭാഷകൾ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? ഗംഭീരമാണല്ലേ. 6,500 ഭാഷയൊക്കെ ലോകത്തുണ്ടെങ്കിൽ എത്രമാത്രം ഭാഷകളാണ് എത്രമാത്രം ആളുകൾ സംസാരിക്കുന്നത് അല്ലേ? ആണ്, പക്ഷേ എന്താണ് ഇവിടെ അറിയണം, അതാണ് കാത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട്സ്. ഭാഷകളുണ്ട് ലോകത്ത്. ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്, ഇത്രമാത്രം ഭാഷകൾ ഈ ലോകത്തിൻ്റെ വലിപ്പം നമ്മൾ അറിയുന്നത് അത്രമാത്രം അല്ലേ? ഇത്രമാത്രം ആളുകൾ എത്രമാത്രം ഭാഷകൾ സംസാരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, മലയാളം എന്ന് പറയുന്ന ഒരൊറ്റ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ എന്നുണ്ടെങ്കിൽ പോലും അതിന് എത്രമാത്രം വൈവിധ്യങ്ങളുണ്ടെന്നുള്ളത്. കാസർഗോഡ് സംസാരിക്കുന്നതല്ല, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ടോണെന്ന് പറയുന്നത്, ആ ടോൺ ഒരു പക്ഷേ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ റീജിയണലായിട്ട് ചെറിയ റീജിയണലായിട്ടുള്ള ലാംഗ്വേജസ് വേറെയുണ്ട്, കൊങ്ങിണി ഭാഷയുണ്ട്, ഇങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. 6,500 ഭാഷകൾ ലോകത്ത് ഉണ്ട്, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കാം. ഓക്കെ, എനിവേ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അഞ്ചാമത്തെ ചോദ്യം ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കാം. വിച്ച് ലാംഗ്വേജ് ഈസ് നോൺ ബൈ മോർ ദാൻ 100 crore പീപ്പിൾ? ജർമ്മൻ, മാൻഡറിൻ, ഇംഗ്ലീഷ്, ബാൾട്ടിക്. നമ്മൾ ചോദ്യം ആവർത്തിക്കുന്നു. 100 crore+ ആൾക്കാർക്ക് പരിചയമുള്ള ഭാഷ ഏതാണ്? ജർമ്മൻ, മാൻഡറിൻ, ഇംഗ്ലീഷ്, ബാൾട്ടിക്. 100 crore+ ആളുകൾക്ക് പരിചയമുള്ള ഭാഷ, സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. സോ ഓൾ ഓഫ് യു ആർ റെഡി, ഐ തിങ്ക്. ഓക്കേ, റെഡി? ഓക്കെ, ബസർ പ്ലീസ്. യാ, സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ഓക്കെ, യുവർ ആൻസർ? ഓപ്ഷൻ ബി, മാൻഡറിൻ. യാ, ഓക്കെ. ഈ മാൻഡറിൻ എന്ന് പറയുന്നത് ഏത് ഭാഷയുടെ വകഭേദമാണെന്ന് അറിയാമോ? ചൈനീസ്. ചൈനീസ് ഭാഷയുടെ വകഭേദമാണ് മാൻഡറിൻ എന്നാണ് അല്ലേ? ആണ്, അല്ല അതൊരു ചോദ്യമല്ല. ഞാൻ ചോദിച്ചത് ഈ മാൻഡറിൻ റൈറ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ മാർക്ക് പോകും. അത് ഞാൻ ചോദിച്ചത് മാൻഡറിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഭാഷയാണോ എന്നറിയാൻ വേണ്ടി, ഏത് ഭാഷയുടെ വകഭേദമാണ് എന്നറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ്. ഓക്കെ, എനിവേ, ലെറ്റ്സ് ചെക്ക് പ്ലീസ്. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. അത് രണ്ടാമത് പറഞ്ഞതും സത്യമാണ്, ചൈനീസ് ഭാഷയുടെ ഒരു വകഭേദമാണ് മാൻഡറിൻ എന്ന് പറയുന്ന ഭാഷ. ഓക്കെ, പെർഫെക്റ്റ്, രണ്ട് കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. ഇനി ആറാമത്തെ ചോദ്യം, ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആറാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദി സെക്കൻഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദി വേൾഡ് ആഫ്റ്റർ മാൻഡറിൻ? അറബിക്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ബംഗാളി. ചോദ്യം ആവർത്തിക്കുന്നു. മാൻഡറിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ്? അറബിക്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ബംഗാളി.
ഇതിലേത് ഭാഷയാണ് മാൻഡറിന് ശേഷം 100 കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ, പരിചയമുള്ള ഭാഷ മാൻഡറിനാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഭാഷ, അതിൽ കുറച്ചാളുകൾ ഉപയോഗിക്കുന്ന തൊട്ട് താഴെ നിൽക്കുന്ന ഭാഷ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ആൻഡ് കോട്ടൺ ഹിൽ സ്കൂൾ തിരുവനന്തപുരമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. സോ പ്രസ് ചെയ്തു, ഇനി ഉത്തരം പറയണം. യുവർ ആൻസർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. ഓക്കെ, മാൻഡറിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷ് ആണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്യേണ്ടായിരുന്നു തോന്നിപ്പോയോ? പ്രസ് ചെയ്തു പോയി, അതിനുശേഷമാണ് പിന്നീട് ഉത്തരം പറയാൻ വേണ്ടി തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ, കാണാം. ഇവിടെ ദാറ്റ്സ് എ റോങ് ആൻസർ. നാച്ചുറൽ. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് മുമ്പ് ബസറിൽ പ്രസ് ചെയ്യുക എന്നതിനകത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബസറിൽ പ്രസ് ചെയ്തു, ചെയ്തു കഴിഞ്ഞ ശേഷമാണ് ഏത് ഭാഷയാണ് രണ്ടാമത്തേത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചത്. ഇനി മറ്റ് ടീമിന് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഏത് ഭാഷയാണ് ലോകത്ത് രണ്ടാമതായി സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ രണ്ടാമതായി സംസാരിക്കുന്ന ഭാഷ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ബസർ പ്ലീസ്. And who's St. Joseph's Higher Secondary School? So what's your answer, please? Option C, Spanish. Option C is C, Spanish. Spanish ഭാഷയാണ് മാൻഡറിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ മാൻഡറിനാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്പാനിഷ് എന്ന് നിങ്ങൾ പറഞ്ഞു. ആദ്യത്തേത് കറക്റ്റായിരുന്നു, രണ്ടാമത്തേത് കറക്റ്റാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ആദ്യത്തേത് കറക്റ്റായി എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തേത് കറക്റ്റാവണം എന്നില്ല, കറക്റ്റ് ആവുകയും ചെയ്യാം. പക്ഷേ അത് ആണ് അറിയേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ലോകത്ത് ആദ്യം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ മാൻഡറിനാണ്, അത് ചൈനീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഭാഷ സ്പാനിഷ് ആണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഏഴാമത്തെ ചോദ്യം, മോസ്റ്റ് ഓഫ് ദി ഏർലി ടെക്സ്റ്റ് ഓഫ് ബുദ്ധിസം വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? സാൻസ്ക്രിറ്റ്, പാലി, തമിഴ്, സിൻഹലിസ്. ഏത് ഭാഷയിലാണ് കൂടുതലായും ബുദ്ധവചനങ്ങൾ എഴുതിയിരുന്നത്? സംസ്കൃതം, പാലി, തമിഴ്, സിൻഹലിസ്. ഇതിൽ ഏത് ഭാഷയിലാണ് കൂടുതലായും ബുദ്ധവചനങ്ങൾ എഴുതിയിരുന്നത്? നമുക്കറിയാം ബുദ്ധൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ ഒരുപാട് ആദരിക്കുന്നതാണ്, സ്നേഹിക്കുന്നതാണ് അല്ലേ? ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സെൻ കഥകൾ, നല്ല മനോഹരമായിട്ടുള്ള കഥകൾ അതിനകത്തുണ്ട്, നമ്മൾ ഉണർത്തുന്ന കഥകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ബുദ്ധവചനങ്ങൾ ഏത് ഭാഷയിലാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി നൗ അല്ലേ? എല്ലാവരും റെഡിയാണ്. ബസർ പ്ലീസ്. സോ ഓക്കെ, കോട്ടൺ ഹിൽ സ്കൂൾ തിരുവനന്തപുരമാണ് ആൻസർ പറയുന്നത്. സോ യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ ബി, പാലി. ഓപ്ഷൻ ബി പാലി. ഓപ്ഷൻ ബി പാലിയാണെന്നാണ് എ ടീം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പാലി. ഓക്കെ, സോ ലെറ്റ്സ് സീ. കറക്റ്റ് ആൻസറാണ്, ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. നിങ്ങൾ ബുദ്ധ കഥകൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? മനോഹരമാണ്. പക്ഷേ ആ കഥകളെന്ന് പറയുമ്പോൾ നമുക്ക്, നമ്മൾ ഒരു ആദ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് ചോയ്സസ് അതിനകത്തുണ്ട്. നല്ല രസമാണ്. പവിത്രമായ ലിഖിതങ്ങളാണ്, പവിത്രമായ ലിഖിതങ്ങളിൽ പവിത്രമായ ഭാഷയിൽ പവിത്രമായ ആശയങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ബുദ്ധ കഥകളിലൂടെ. ഇനി നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എട്ടാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിവേ, നമ്മുടെ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്,
ദി ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ലിവ്ഡ് ഇൻ വിച്ച് സെഞ്ച്വറി? 16th, 10th, 12th, 8th. നമ്മൾ ആവർത്തിക്കുന്നു, ചോദ്യം ഇതാണ്: മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 16th, 10th, 12th, 8th. ഏത് നൂറ്റാണ്ടിലാണ് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും നല്ല പ്ലസൻ്റാണ്, ഹാപ്പിയാണ്. ഏത് നൂറ്റാണ്ടിലാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബസർ പ്ലീസ്. ഓക്കെ, യാ, കോട്ടൺ ഹിൽ സ്കൂൾ ആണ് ഉത്തരം പറയാൻ പോകുന്നത്. സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ എ, 16th century. ഓപ്ഷൻ എ, 16th century. 16th century മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, ആൻസർ ക്യൂബിലേക്ക് പോകാം നമുക്ക്. ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഇറ്റ്സ് ഹിയർ. പതിനാറാം നൂറ്റാണ്ടിലാണ് മലപ്പുറം ജില്ലയിൽ അല്ലേ, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എവിടെയാണ്, ഏത് സ്ഥലമാണ്? തിരൂരിനടുത്ത് തൃക്കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളൊരു വലിയ സ്ഥാപനം ഉണ്ടാക്കിയത്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്ഥലത്ത്? പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താ പറയുക, ഒരു മനോഹരമായിട്ടുള്ള വലിയൊരു ബുക്കും ആ പുസ്തകത്തിനകത്ത് ഒരു തത്ത ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ലോകമാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ. അവിടെ എഴുത്തിനിരുത്ത് വലിയൊരു ആഘോഷമാണ്. ഒൻപതാമത്തെ ചോദ്യം, ആ ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ചോദ്യം ഇതാണ്, മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്: ദി ഏർലിയസ്റ്റ് സ്ക്രിപ്റ്റ് വിച്ച് വാസ് യൂസ്ഡ് ടു റൈറ്റ് മലയാളം. കോലെഴുത്ത്, ഗ്രന്ഥി, പല്ലവ, വട്ടെഴുത്ത്. ചോദ്യം ആവർത്തിക്കുന്നു: മലയാളം എഴുതാനായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും പുരാതന ലിപി ഏതാണ്? കോലെഴുത്ത്, ഗ്രന്ഥി, പല്ലവ, വട്ടെഴുത്ത്. ഏത് ലിപിയിലാണ് മലയാള ഭാഷ പണ്ട് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ലിപി ആണ് ചോദിക്കുന്നത്. ഓക്കെ, മലയാള ഭാഷയുമായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനിൽ തുടങ്ങി, 16th century തുടങ്ങി നമ്മളിങ്ങോട്ട് താഴേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്, മലയാളം എഴുതാനായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും പുരാതനമായ ലിപി ഏത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ടീം ഡി ആണ് ആൻസർ പറയാൻ പോകുന്നത്. എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. ഓക്കെ, സോ ടെൽ മീ യുവർ ആൻസർ. സർ, ഓപ്ഷൻ ഡി, വട്ടെഴുത്ത്. ഓപ്ഷൻ ഡി, വട്ടെഴുത്ത്. ഓപ്ഷൻ ഡി, വട്ടെഴുത്ത്. ഓക്കെ, കോലെഴുത്തല്ല, ഗ്രന്ഥിയല്ല, പല്ലവയല്ല, വട്ടെഴുത്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, തീരുമാനമെടുക്കേണ്ടത് ആൻസർ ക്യൂബാണ്. കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കേണ്ടത് ആൻസർ ക്യൂബാണ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ദാറ്റ്സ് എ റോങ് ആൻസർ, ദാറ്റ്സ് എ റോങ് ആൻസർ. ഒരു ചാൻസ് കൂടിയുണ്ട്, ഒരു ചാൻസ് കൂടിയുണ്ട്, ഒരേ ഒരു ചാൻസ് മാത്രം. നാല് ചോയ്സാണ്: കോലെഴുത്ത്, ഗ്രന്ഥി, പല്ലവ, വട്ടെഴുത്ത്. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വട്ടെഴുത്ത് നമ്മൾ മായ്ച്ച് കളഞ്ഞു, ഇനി മൂന്ന് ചോയ്സസ്സാണ് ഉള്ളത്. ആ ചോയ്സിൽ ഏതാണ് എന്നുള്ളത്. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? ബസർ പ്ലീസ്. യാം, ഓക്കെ, ഓപ്ഷൻ എ, കോലെഴുത്ത്. ഓപ്ഷൻ എ, കോലെഴുത്ത്. ഓപ്ഷൻ എ, കോലെഴുത്ത്. ഓക്കെ, വട്ടെഴുത്ത് അല്ലെങ്കിൽ കോലെഴുത്ത് അല്ലേ? അല്ലേ, കോലെഴുത്താണ് പുരാതനം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, അവിടെ അതും തെറ്റാണ്. കോലെഴുത്തല്ല, വട്ടെഴുത്തല്ല. ഇനി നിങ്ങൾക്കുള്ള അവസരം തീർന്നു. ഇനി രണ്ട് ചാൻസാണുള്ളത്. ഏതൊക്കെയാണ്? ഗ്രന്ഥിയും പല്ലവ. ഗ്രന്ഥി ആൻഡ് പല്ലവ. ഇനി മാർക്കില്ല എങ്കിൽ പോലും ഈ രണ്ടിലേതെങ്കിലും ഒന്ന് പറയാം. ഗ്രന്ഥി. ഇപ്പം എല്ലാവരും പറയുന്നു ഗ്രന്ഥി, 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 ഗ്രന്ഥി. ഗ്രന്ഥിയാണ് കറക്റ്റ് ആൻസർ. ഈ പറയേണ്ട ഗ്രന്ഥി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ എഴുത്ത് വന്ന് പറഞ്ഞ പറ്റിപ്പോയത് അല്ലേ. കോല് എന്നാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ.
കോല് ഗ്രന്ഥി പല്ലവ എന്നൊക്കെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ എന്തായാലും വട്ടായി പോയി മൊത്തം അല്ലേ. ചുമ്മാ പറഞ്ഞതാണോ അതോ ഗസ് ചെയ്താണോ? കൃത്യമായിട്ട് അറിയില്ല. പിന്നെന്ത് ധൈര്യത്തിലാണ് പ്രസ് ചെയ്തത് നിങ്ങൾ? അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഈ 10 മാർക്ക് ഇതിനകത്ത് കുറയും എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 10 മാർക്ക് കുറയും എന്ന് പറയുന്ന അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ എന്ത് കൽപ്പിച്ചിട്ടാണ് ഈ പ്രസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ വക ഒരു 10 മാർക്ക് അഡീഷണൽ തരുന്നു, പക്ഷേ ഇതിനകത്തില്ല, ലിസ്റ്റിൽ ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വക. ഓക്കെ, അത് മായ്ച്ചു കളഞ്ഞാൽ മതി ഉടനെ തന്നെ. അദ്ദേഹം ഭാരതത്തിൽ വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ തിരുനെൽവേലിയിൽ അദ്ദേഹം താമസിച്ചു കുറേ കാലം. തിരുനെൽവേലിയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം തമിഴ് ഭാഷയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. തമിഴ് ഭാഷയിൽ അദ്ദേഹം അതിപ്രവീണനായി മനോഹരമായിട്ട് സംസാരിക്കുമായിരുന്നു, വലിയ പ്രസംഗം നടത്തുമായിരുന്നു തമിഴ് ഭാഷയിൽ അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ വരുന്ന സമയത്ത് മലയാളത്തിനോട് താല്പര്യം തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോയി. ഒന്നുകിൽ അംബേദ്കർ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി. ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയും അല്ലേ? ഗസ് ചെയ്യാമോ, പറയാമോ? ഇത് നിഗമനമാണോ കറക്റ്റാണോ? നിഗമനമാണ്. അപ്പോൾ ഇനി ഉത്തരം തീരുമാനിക്കേണ്ടത് ആൻസർ ക്യൂ ആണ്. എല്ലാ നിഗമനവും എപ്പോഴും ശരിയാവണമെന്നില്ല, എല്ലാം തെറ്റണമെന്നുമില്ല അല്ലേ? ഓക്കെ, നഷ്ടപ്പെടുന്നത് 10 മാർക്കാണ്, അതാണ് ദുഃഖം. നമ്മൾ അവസാനം സ്കോർ ബോർഡ് നോക്കുന്ന സമയത്ത് ഈ നഷ്ടപ്പെട്ട 10 മാർക്കുകളെല്ലാം കുമിഞ്ഞുകൂടി നമ്മുടെ മാർക്കിൽ വലിയൊരു അന്തരം വരും അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചാണെന്ന് വിചാരിച്ചു. അത്രമാത്രം കുബുദ്ധിയായിട്ട് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഏ ഓക്കെ, കുറച്ചൊക്കെ വിശ്വസിക്കണം നമ്മളെയൊക്കെ. ഇതിനകത്ത് ചോദ്യത്തിൻ്റെ ഉത്തരം പറയുക എന്നുള്ളതല്ല പ്രധാനം, എത്രമാത്രം ഫാസ്റ്റായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നു, എത്രമാത്രം ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ എൻ്റെ ചലനങ്ങൾ എൻ്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി, എപ്പോഴാണ് ഞാൻ ബസർ എന്ന് പറയുക എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രസ് ചെയ്യാൻ സാധിക്കുന്നു, വളരെ ഫാസ്റ്റായിട്ടുള്ള ആരാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ചെറുശ്ശേരി വന്നപ്പോഴാണ് ഏകദേശം, അതായത് ശുദ്ധ മലയാളത്തിൽ സാഹിത്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനു മുമ്പ് വരെ ശുദ്ധ മലയാളം അല്ലായിരുന്നു. അപ്പോൾ ആ ഇതിൽ വെച്ചാണ് കേരളത്തിൽ പെരുമാൾ ഭരണം തുടങ്ങിയത്. 9th century ആ സമയത്താണ്. മാത്രമല്ല അപ്പോഴാണ് ബ്രാഹ്മിൻസ് കേരളത്തിലേക്ക് വന്നത്. ഓക്കെ ഓക്കെ, നിങ്ങൾ രണ്ട് ഗ്രൂപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദി ഗ്രേറ്റ് തിങ് ദി മോസ്റ്റ് പോപ്പുലർ നെയിം ഇൻ ദി വേൾഡ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒലിവർ, ജോൺ, മുഹമ്മദ്, മേരി. ഭാഷയുടെ എപ്പിസോഡാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്, ഞാൻ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, സ്പാരോ ആൻഡ് ദി സൺ എന്ന് പറയുന്ന, അതിൻ്റെ യഥാർത്ഥ പേരതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരുപാട് ഹൃദയത്തെ സ്പർശിച്ച ഒരു കഥയാണത്. എപ്പോഴും നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞിരുന്നത് അല്ലേ? നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു മകൻ്റെ ഒരു മകളുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, ഒരു മാറ്റവും വരുന്നില്ല, കാരണം ദാറ്റ് ഹാബിറ്റ് ഇറ്റ് ഇസ് ദ എഗെയിൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചീത്ത സ്വഭാവത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല. ഇനിയുമുണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ദ്രജാലങ്ങളും. പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.